ചരിത്രപരമായ അയോധ്യ വിധിക്ക് ശേഷം ഒരു അത്ര സുഖകരമല്ലാത്ത ഒരു പ്രതികരണവുമായി അഖിലേന്ത്യാ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ, അതായത് AIMIM തലവൻ അസദുദ്ദീൻ ഒവൈസി രംഗത്തെത്തിയിരിക്കുന്ന ഒരു വാർത്ത നമുക്കിപ്പോൾ പുറത്തുവിടേണ്ടതുണ്ട്. അയാൾ പറയുന്നതനുസരിച്ച് മുസ്ലിങ്ങൾക്ക് സംഭാവനയായി ഭൂമി വേണ്ട, പോരാടിയത് നിയമപരമായ അവകാശങ്ങൾക്ക് വേണ്ടി എന്ന തരത്തിൽ അത്ര സുഖകരമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നുവെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അയോധ്യയിലെ തർക്കസ്ഥലത്ത് രാമക്ഷേത്രം പണിയാമെന്നും പകരം മുസ്ലിങ്ങൾക്ക് 5 ഏക്കർ നൽകണമെന്നുമുള്ള പരമോന്നത നീതിപീഠത്തിൻ്റെ, അതായത് 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി പ്രസ്താവനയ്ക്കെതിരെയാണ് അയാൾ ഒവൈസി പ്രതികരിച്ചിരിക്കുന്നത്. വിധിയിൽ തനിക്ക് തൃപ്തിയില്ലെന്നും സംഭാവനയായി മുസ്ലിങ്ങൾക്ക് ഭൂമി ആവശ്യമില്ലെന്നും അയാൾ വ്യക്തമാക്കുന്നു. ഇത് ഇന്ത്യയിലുള്ള എല്ലാ മുസൽമാൻ സഹോദരന്മാരുടെയും അഭിപ്രായമായൊന്നും നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ഒവൈസി അത്ര നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളുമല്ല എന്നത് തന്നെ എൻ്റെ കാരണം. സുപ്രീം കോടതി വിധിയിൽ തൃപ്തനല്ല, സുപ്രീം കോടതി തീർച്ചയായും പരമോന്നതമാണ് എന്ന് വെച്ച് തെറ്റുപറ്റിക്കൂടായെന്നില്ല. അത്തരത്തിൽ പരമോന്നത നീതിപീഠത്തെ വിമർശിക്കുന്ന തരത്തിലേക്ക് ഒരു വാക്ക്. ഞങ്ങൾക്ക് ഭരണഘടനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, ഞങ്ങളുടെ അവകാശത്തിനായി പോരാടുകയായിരുന്നു, ഞങ്ങൾക്ക് സംഭാവനയായി 5 ഏക്കർ ഭൂമിയുടെ ആവശ്യമില്ല, ഈ ഓഫർ നിരസിക്കണം, നിങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ടതില്ല. ഇത്തരത്തിലൊക്കെ ഈ ഒരു പ്രമുഖനായ ഒരു മുസ്ലിം നേതാവ് പറയുന്നതിലെ സാങ്കത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെമ്പാടും ഈ വിധിക്കെതിരെ ഈ വിധിയോട് അമർഷം രേഖപ്പെടുത്തിയോ അല്ലെങ്കിൽ ഈ വിധിക്കെതിരെ വേറെങ്കിലും തരത്തിൽ മറ്റൊരോ ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടാക്കുന്ന തരത്തിലോ ഒന്നും പ്രസ്താവനകൾ നടത്തരുത് എന്ന് കർശനമായ നിർദ്ദേശമുള്ളപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു വെക്കുന്നു, രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം നീണ്ടുപോയ വിധിയാണിത്. അയോധ്യ തർക്കഭൂമിയുടെ അവകാശം ഹിന്ദുക്കൾക്ക് നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. തർക്കഭൂമി കേന്ദ്രമേറ്റെടുത്ത് ക്ഷേത്രം നിർമ്മിക്കാനുള്ള ട്രസ്റ്റിന് 3 മാസത്തിനകം രൂപം നൽകണമെന്ന് കോടതി നേരത്തെ പറഞ്ഞിരുന്നു. ബാബറി മസ്ജിദിനെ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയെന്നും ഒവൈസി ആരോപിക്കുന്നു. കാരണം അയാളുടെ സുപ്രീം കോടതിയെ വിധിക്കെതിരെയും അതേപോലെ കോൺഗ്രസിനെതിരെയും ഒവൈസിയുടെ ആരോപണം വരുന്നു. കോൺഗ്രസ് അവരുടെ യഥാർത്ഥ നിറം പുറത്തു കാണിച്ചു. കോൺഗ്രസിൻ്റെ വഞ്ചനയ്ക്കും കാപട്യത്തിനുമുള്ള തെളിവാണിത്. 1949 പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. രാജീവ് ഗാന്ധി അന്ന് ആ പൂട്ടുകൾ തുറന്നില്ലായിരുന്നെങ്കിൽ മസ്ജിദ് ഇപ്പോഴും അവിടെ ഉണ്ടാകുമായിരുന്നു. നരസിംഹറാവു തൻ്റെ ചുമതലകൾ നിർവഹിച്ചിരുന്നുവെങ്കിൽ മസ്ജിദ് ഇന്നും ഉണ്ടാകുമായിരുന്നുവെന്നും ഒവൈസി വിമർശിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, സ്വാഭാവികമായും ചില ആളുകളുടെയെങ്കിലും ചില ഒരു വിഭാഗത്തിൻ്റെയെങ്കിലും ഒരു ഉന്നതനായ നേതാവാണ് അഖിലേന്ത്യാ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ തലവൻ അസദുദ്ദീൻ ഒവൈസി. ഈ സുപ്രീം കോടതി വിധിക്കെതിരെ ഇത്തരത്തിലുള്ള അത്ര സുഖകരമല്ലാത്ത പ്രസ്താവനകൾ അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഭൂഷണമാണോ എന്ന് അധികാരികളാണ്, ഭരണകൂടമാണ് തീരുമാനിക്കേണ്ടത്.